രചന പ്രതീഷ്. അവർ ഫോണിൽ വിളിച്ച് തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഉണ്ണിയേട്ട ചതിച്ചു, നമ്മുടെ ആരും ഗർഭിണിയാണ്. ഭാര്യയുടെ വാക്കുകൾ ഒരു ഞെട്ടലോടെയാണ് അയാൾ കേട്ടത്. 17 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകൾ അനുഗ്രഹിക്കുറിച്ചാണ് ആ വാർത്ത കേട്ടെന്ന് അയാളെ അന്നേരം നിലവിട്ട് വിഷമത്തിലാഴ്ത്തി. ഭാര്യയോട് എന്ത് പറയണമെന്നറിയാതെ ഫോൺ കയ്യിൽ തന്നെ പിടിച്ച് ഒരക്ഷരം പോലും സംസാരിക്കാനാവാതെ അയാൾ തൻ്റെ സീറ്റിൽ തളർന്നിരുന്നു. ആദ്യമായി അവൾ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു നേഴ്സ് കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു മുതൽ അവൾ വളർന്നു വന്ന ഓരോ ഘട്ടങ്ങളിലായുള്ള അവളുടെ പുഞ്ചിരികളും കുഞ്ഞു വാക്കുകളും കിളിക്കൊഞ്ചലുകളും ആ നിഷ്കളങ്കതയുമൊക്കെ ആ നിമിഷം അയാളിലൂടെ വീണ്ടും കടന്നുപോയി. ആ ഓർമ്മകൾ അയാളെ അന്നേരം വല്ലാതെ തളർത്തുകയും ചെയ്തു. തളർന്നുള്ള ആ ഇരിപ്പ് അയാൾ എത്ര നേരം തുടരുന്നെന്ന് അയാൾക്ക് തന്നെ അറിയില്ല. വീണ്ടും ഭാര്യയുടെ ഫോൺ തന്നെയാണ് ആ അവസ്ഥയിൽ നിന്ന് അയാൾ ഉണർത്തിയത്. ഫോണെടുത്തവും ഭാര്യ പറഞ്ഞു, ഞാൻ അവളെയും കൊണ്ട് ഡോക്ടറടുത്തേക്ക് പോവാണ്, ഒന്ന് പെട്ടെന്നങ്ങ് വരണേ, എന്ത് ചെയ്യണം എനിക്കൊരു പിടിയുമില്ല. അതും പറഞ്ഞ് മറുപടി കാത്തിൽക്കാത്തന്നെ ഭാര്യ ഫോൺ വെച്ചു. വളരെ തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു അയാൾക്കന്ന്. എന്നാൽ സംഭവിച്ചതിനേക്കാൾ വലുതായിരുന്നില്ല അപ്പോൾ അയാൾക്കതൊന്നും. എല്ലാം ഇട്ടെറിഞ്ഞ് പാതിവന്ത മനസ്സുമായി കാറെടുത്ത് അയാളും പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചു. വഴിനീളെ അയാളുടെ ചിന്തകൾ മകളിൽ തന്നെ ഉടക്കി നിന്നു. കാലം മോശമാണെന്ന് അറിയായിരുന്നുകൊണ്ട് ചിലപ്പോഴൊക്കെ വൈകാറുണ്ടായിരുന്നെങ്കിലും മിക്ക ദിവസങ്ങളിലും സ്കൂളിൽ നിന്നും അവധി ദിവസങ്ങളിൽ ട്യൂഷൻ ക്ലാസ്സിൽ നിന്നും അയാൾ തന്നെയാണ് അവളെ കൂട്ടിക്കൊണ്ട് വരാറുള്ളത്. വല്ലാതെ വൈകുന്ന ദിവസങ്ങളിൽ ഒരു ഓട്ടോ പിടിച്ച് വരാൻ പറയുകയും അപ്പോൾ തന്നെ ഭാര്യ വിളിച്ച് പൈസയുമായി ഫ്ളാറ്റിന് വെളിയിൽ കാത്തിൽക്കാൻ ഏർപ്പാടാക്കുകയും ചെയ്യാറുള്ളതാണ്. അത്ര ശ്രദ്ധയായിരുന്നു അവളുടെ ഓരോ കാര്യത്തിലും ഉണ്ടായിരുന്നു. എന്നിട്ട് ഇതെങ്ങനെ സംഭവിച്ചെന്ന് അയാൾക്ക് മനസ്സിലായില്ല. എന്നാൽ ആ ചോദ്യത്തിന് അപ്പോഴവിടെ പ്രസക്തിയില്ലെന്നും അയാൾക്കറിയാം. കാരണം സംഭവിക്കാനുള്ള സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിനൊരു ഉത്തരം കിട്ടിയാലും അതുകൊണ്ടെന്ത് കാര്യം? വരുന്ന വഴി അയാളുടെ കാറൊരു സിഗ്നലിൽ നിന്നപ്പോൾ ആ സമയം അയാളുടെ കാറിന് മുമ്പിലൂടെ കുറച്ച് സ്കൂൾ കുട്ടികൾ കടന്നു പോകുന്നു കൂടി കണ്ടപ്പോൾ അവരെ നോക്കി പിന്നെയും അയാളുടെ ഹൃദയം മുറിഞ്ഞു. എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ചയാൾ കാറുമായി വേഗം ഹോസ്പിറ്റലിലെത്തി. അയാളെ അടുത്ത് കണ്ടത് അയാളുടെ ഭാര്യ വന്ന് അയാളുടെ നെഞ്ചിലേക്ക് ചേർന്നു അയാളെ ചേർത്ത് പിടിച്ച് കരയാൻ തുടങ്ങി. ഭാര്യ അയാളുടെ നെഞ്ചിലേക്ക് ചേർന്നമർന്ന നിമിഷം ഭാര്യയുടെ ഹൃദയത്തിൻ്റെ ഉച്ചത്തിലുള്ള പിടപ്പും വേഗവും അയാളുടെ നെഞ്ചിൽ പതിച്ച് അത് തിരിച്ചറിഞ്ഞ് അയാളുടെ നെഞ്ചും ഹൃദയമിടിപ്പും അതേ വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അതോടെ അടക്കി വെച്ച കണ്ണീർ അയാളിൽ നടന്നു വീണു. അതിനിടയിൽ ഭാര്യയെ ചേർത്ത് പിടിച്ച അയാൾ ഒരക്ഷരം പോലും സംസാരിക്കാതെ മുഖഭാവങ്ങൾ കൊണ്ട് അവരെ ആശ്വസിപ്പിച്ചു. ശേഷം അയാൾ അനു എന്നു ചിരിച്ചതും അയാളിലേക്ക് മുഖമേർത്ത് നോക്കിയ ഭാര്യ ഇടം കൈകൊണ്ട് മുഖത്തെ കണ്ണീർ തുടച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു, ഡോക്ടറുടെ മുറിയിലുണ്ട്. അത് കേട്ട അയാൾ തുടർന്ന് അവരൊപ്പം ചേർത്ത് പിടിച്ച് ഡോക്ടറുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. അവർ പതിയെ ഡോക്ടറുടെ മുറിക്കുമ്പിലെ കസേരകളിൽ വന്നിരുന്നു. കുറച്ചു കഴിഞ്ഞതും ഒരു നേഴ്സ് വന്നവരെ ഡോക്ടറുടെ മുറിയിലേക്ക് വിളിച്ചു. അവരാ ലേഡി ഡോക്ടർ മുമ്പിലെത്തിയതും അയാളുടെ ഭാര്യ അടക്കി പിടിച്ച സങ്കടത്തോടെ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ അവൾക്ക് ഞങ്ങളൊരു കുറവ് ഇതുവരെ വരുത്തിയിട്ടില്ല. അവൾ ആവശ്യപ്പെട്ട മുന്നേ തന്നെ എല്ലാം അവൾക്ക് മുന്നിൽ എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾ എപ്പോഴും ശ്രമിച്ചിരുന്നു. എന്നിട്ട് അവൾ ഞങ്ങളോട് എന്തിനാണ് ഈ ചതി ചെയ്തത്? അവരുടെ പരിഭവം കേട്ട ഡോക്ടർ അവരോട് ചോദിച്ചു, ഏത് മാതാപിതാക്കളാ സ്വന്തം മക്കൾക്ക് അവരുടെ ഇഷ്ടങ്ങളെല്ലാം വായിച്ചു കൊടുക്കാത്തത്? ആ ചോദ്യം അവർ പ്രതീക്ഷിച്ചതല്ലെങ്കിലും അതിനവർ മറുപടി പറഞ്ഞില്ല. ഡോക്ടർ പിന്നെ അവരെ നോക്കി പറഞ്ഞു, പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല, അവൾക്ക് അതിനേക്കാൾ വേണ്ടിയിരുന്ന നിങ്ങളുടെ സംരക്ഷണമായിരുന്നു. അത് കേട്ട നിമിഷം അവളുടെ അമ്മ പറഞ്ഞു, ഡോക്ടർ ഞങ്ങൾ അവൾക്ക് എല്ലാവിധ കെയറിങ് കൊടുക്കുന്നുണ്ട്, അവളെ കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്തുള്ളൂ, ഞങ്ങളുടെ പ്രാണനെ പോലെയാണ് ഞങ്ങൾ അവളെ നോക്കുന്നത്. അവളുടെ മറുപടി കേട്ട ഡോക്ടർ അവരിരുവരെയും ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിയ ശേഷം അവരോട് പറഞ്ഞു, ഞാൻ അവളുമായിട്ട് സംസാരിച്ചു, അതിൽ നിനക്ക് മനസ്സിലായ ഒരു കാര്യം, അവൾക്ക് സംഭവിച്ച ഈ കാര്യത്തിൽ നിങ്ങളും തെറ്റുകാരെന്നാണ്. ഡോക്ടർ ആ പറഞ്ഞൊരു ഞെട്ടിലൂടെയാണ് അവർ കേട്ടത്. അവർക്കത് വിശ്വസിക്കാൻ കഴിയുന്നതിനപ്പുറത്തായിരുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ അവളെ നോക്കി വളർത്തിയ അവർ എന്ത് തെറ്റാണ് ചെയ്യുന്നത് അവർക്ക് മനസ്സിലായില്ല. അവരുടെ ആ ഞെട്ടലും പരസ്പരമുള്ള നോട്ടവും കണ്ട ഡോക്ടർ വീണ്ടും അവരുടെ ഭർത്താവിനെ നോക്കി ചോദിച്ചു, നിങ്ങളല്ലേ മകളെ ട്യൂഷൻ കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാൻ പോകാറുള്ളത്? അതിനയാൾ തലയാട്ടിയതും ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ മിക്കപ്പോഴും വൈകാറുണ്ടോ? ചിലപ്പോൾ ജോലി തിരക്കിനിടയിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചതിനെല്ലാം കാരണം. ഡോക്ടർ ആ പറഞ്ഞ് മനസ്സിലാവാതെ അവർ ഡോക്ടറെ തന്നെ നോക്കിയതും ഡോക്ടറെ തുടർന്നു. അവൾ പറഞ്ഞു, നിങ്ങൾ പലപ്പോഴും വൈകിയാണ് അവളെ കൂട്ടാൻ ചെല്ലാറുള്ളതെന്ന്. കൂടെയുള്ളവരെല്ലാം പോയി കഴിഞ്ഞു അവൾ ഒറ്റയ്ക്കാണ് മിക്ക ദിവസങ്ങളും ട്യൂഷൻ ക്ലാസ്സിന് മുമ്പിൽ നിങ്ങളെയും കാത്ത് നിൽക്കാറുണ്ടായിരുന്നെന്ന്. ഇവിടെ അതിന് കാരണക്കാരനായവൻ ആരാണോ അവൻ ലഭിച്ച അവസരവും അത് തന്നെയായിരുന്നു. അവൾ പലപ്പോഴും ഒറ്റക്കാണെന്ന് മനസ്സിലാക്കിയവൻ പതി അവളുമായിട്ട് അടുക്കാൻ ശ്രമിച്ചു. അവളതിന് ആദ്യമൊന്നും അത്ര കാര്യമായിട്ട് ഗൗനിച്ചില്ലെങ്കിലും ആ വഴിയെ പോകുന്ന മറ്റു പലരുടെയും മോശമായ ചില നോട്ടങ്ങൾ അവിടെ ഒറ്റക്കായി പോയ അവളിൽ പതിയാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് രക്ഷക്കായി അവൻ്റെ സാമീപ്യവളി രക്ഷയായി കണ്ടു. നിങ്ങൾ വരുന്നവരെ അവൻ കാവലായി തൊട്ടടുത്ത് അവൾക്കൊപ്പമുള്ള ഒരാളെ പോലെ നിന്നപ്പോഴും നിങ്ങൾ വന്ന അവളെ കാലിൽ കൂട്ടി കൊണ്ടുപോകുമ്പോൾ മാത്രം അവളും വിട്ടു പോകുന്നു. അവൾ കാണാനിടയായപ്പോൾ അവനിലേക്ക് അവൾ കൂടുതലായിട്ട് ആകർഷിക്കപ്പെട്ടു. ലഭിച്ച അവസരം അവനും കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി. നിങ്ങൾ ഏറെ വൈകിയൊരു ദിവസം അവനവളെ കൂടുതലായി പരിചയപ്പെടുകയും
പിന്നീടുള്ള പല ദിവസങ്ങളും ട്യൂഷൻ പോലെ ഒഴിവാക്കി അവൾ അവനോടൊപ്പം ചുറ്റാൻ പോവുകയും ആ ബന്ധം വളരെ ആഴത്തിലാവുകയും അതേ തുടർന്ന് അവനെ നഷ്ടപ്പെടുമെന്ന ഭയം അവന് ഏത് വിധേനയും നിലനിർത്താൻ അവൻ ആവശ്യപ്പെട്ടെല്ലാം മടിയില്ലാതെ അവൾ നൽകി. അവൻ്റെ ആവശ്യം നിറവേറ്റിയ ശേഷം അവൻ അവൾ വിട്ട് അടുത്ത ഇതുപോലുള്ള മറ്റൊരു ഇരയെ തേടി പോവുകയും ചെയ്തു. ഡോക്ടർ അത് പറഞ്ഞ് അവസാനിപ്പിച്ചു. കണ്ണീർ വെറ്റി അയാൾ കരഞ്ഞു. തുടർന്ന് ഡോക്ടർ മറ്റൊന്നുകൂടി അവരോട് പറഞ്ഞു, തൽക്കാലത്തേക്ക് ഇരിച്ചെവിയറിയാതെ ഇതിൽ നിന്ന് എനിക്ക് നിങ്ങളെ സഹായിക്കാനാവും. എന്നാലൊരു കാര്യം നിങ്ങൾ ഓർക്കണം, നമുക്ക് പലപ്പോഴും പലതിനും സമയക്കുറവുണ്ടായിരിക്കാം, എന്നാൽ സമയം ഇഷ്ടംപോലെയുള്ളവർ നമുക്ക് ചുറ്റുമുണ്ടെന്നും നമ്മുടെ അനവസരങ്ങളിലാണ് നമുക്ക് പ്രിയപ്പെട്ടതിൽ മറ്റുള്ളവർ നിലയുറപ്പിക്കാൻ ശ്രമിക്കുന്നത് കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതെല്ലാം കേട്ട് വേദനിക്കുമ്പോഴും ആ സമയം മറ്റൊരു ഓർമ്മ കൂടി അയാളുടെ ഉള്ളിലൂടെ കടന്നുപോയി. ഒരിക്കലും അവൾ അയാളോട് പറഞ്ഞിരുന്നു, അപ്പോൾ നമുക്ക് സ്കൂളിനടുത്തുള്ളൊരു ഫ്ലാറ്റിലേക്ക് താമസം മാറിയാലോ, അപ്പോൾ എനിക്ക് ആരെയും കാത്തിൽക്കാതെ എളുപ്പം വീട്ടിലെത്താലോ. അവളുടെ ആ കുഞ്ഞു മനസ്സിൽ വേഗം വീട്ടിലെത്താനുള്ള ആഗ്രഹവും മാർഗ്ഗം ഒത്തുവിരിഞ്ഞ വാക്കുകളായിരുന്നു അതെങ്കിലും അത് അവളുടെ മടിയായി കണ്ടു. ആ വാക്കുകൾ വളരെ നിസ്സാരമായി തള്ളിക്കളയുകയായിരുന്നു എന്നോർത്ത് അയാൾ പച്ചക്ക് നിന്ന് കത്തുകയായിരുന്നു അന്നേരം. മാർഗങ്ങളിലൂടെ രൂപം കൊള്ളുന്ന ചില വാക്കുകൾക്ക് നമ്മൾ കരുതുന്നതിലും വലിയ അർത്ഥതലങ്ങൾ ഉണ്ടായിരിക്കാം.